വലിയ ആത്മവിശ്വാസത്തിലാണ് എൻഡിഎ ഇത്തവണ കേരളത്തിലെ തിരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നത്. മഞ്ചേശ്വരത്തും കോന്നിയിലും അതുപോലെ തന്നെ കഴക്കൂട്ടത്തും നേമത്തും ഇത്തവണ വലിയ വിജയമാണ് എൻഡിഎ പ്രതീക്ഷിക്കുന്നത്. ഇതിനെ അനുകൂലമായിട്ടുള്ള പ്രസ്താവനകളാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഇന്നും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് 35 സീറ്റ് കിട്ടുകയാണെങ്കിൽ ഇത്തവണ കേരളത്തിൽ ഭരണം പിടിക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന വീണ്ടും ആവർത്തിച്ച് ഇന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ നേമത്തും വലിയ അടിയൊഴുക്കുകൾക്ക് സാധ്യതയുണ്ടെന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത്. നിയമം നിലനിർത്തുകയും അതുപോലെ തന്നെ മഞ്ചേശ്വരം പിടിച്ചെടുക്കുകയും ചെയ്യുക എന്നതാണ് ബി ജെ പി നേതാക്കളുടെ ഇത്തവണത്തെ ലക്ഷ്യം തന്നെ. മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണ 89 വോട്ടുകൾക്കായിരുന്നു കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടിരുന്നത്. അത് ഇത്തവണ മേക്കപ്പ് ചെയ്തെടുക്കാം. കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള മുന്നേറ്റം മഞ്ചേശ്വരത്ത് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേമം, മഞ്ചേശ്വരം, കോന്നി, അതുപോലെ കഴക്കൂട്ടം, ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന കഴക്കൂട്ടം തുടങ്ങിയ മേഖലകളിലെല്ലാം തന്നെ വലിയ മുന്നേറ്റവും വിജയത്തിൽ കുറഞ്ഞതൊന്നും എൻഡിഎ പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെ തന്നെ ഇന്ന് നേമത്ത് ഒ രാജഗോപാൽ എം എൽ എ വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭാഷണം പറയുകയുണ്ടായി. എനിക്ക് നിയമവുമായിട്ട് വലിയ ബന്ധമില്ല, ഞാൻ അവിടെ നിന്ന് ജയിച്ചു വന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന രീതിയിലാണ് പറഞ്ഞത്. അദ്ദേഹം ഇതിനു മുമ്പും കെ മുരളീധരന് അനുകൂലമായ ചില പ്രസ്താവനകൾ നിയമത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരനെ ഇരുത്തിക്കൊണ്ട് തന്നെ പറയുകയുണ്ടായി. അതുകൊണ്ട് ഇത് പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗീയതയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകുന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ നിയമത്ത് ചില അടിയൊഴുക്കുകൾ സാധ്യമാണ് എന്നാണ് ഇത്തരം പ്രസ്താവനകൾ ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും എൻ ഡി എ വളരെ ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്നതനുസരിച്ചുള്ള മുന്നേറ്റം എൻ ഡി എക്ക് ഉണ്ടാകുമെന്നാണ് അവരുടെ കേരളത്തിലെ പ്രതീക്ഷ.